ഒരുപാട് പേര് വീടുകളിൽ ലോങ്ങൻ ചെടികൾ വെച്ചിട്ടുണ്ടെന്ന് പല വീടുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ്ങനൊക്കെ വെക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ലോങ്ങൻ കായ്ക്കാൻ ഒരുപാട് സമയം എടുക്കുക. ഇപ്പോൾ ലോങ്ങനൊക്കെ നിറയെ കായ്ച്ച് പൂട്ട് വരുന്ന സമയമാണ്. ചില ലോങ്ങൻ വെറൈറ്റികളൊക്കെ വർഷത്തിൽ എപ്പോൾ നോക്കിയാലും അതിൽ പൂക്കളുണ്ടാകും, പക്ഷേ കായ്കൾ വളരെ കുറവായിരിക്കും. എന്നാൽ ചില ലോങ്ങൻ വെറൈറ്റികൾ നമുക്ക് ഫോർ സീസൺ ലോങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും അതിൽ കാ പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ലോങ്ങൻ വെറൈറ്റികൾ എപ്പോഴും വെക്കുമ്പോഴും ഒരു ഡയമണ്ട് റിവർ വെറൈറ്റി എപ്പോഴും വെക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറ്. കാരണം ഇതൊരു ഡയമണ്ട് റിവർ ലോങ്ങൻ വെറൈറ്റിയാണ്. അപ്പോൾ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്നൊരു ലോങ്ങൻ വെറൈറ്റിയാണ്. എപ്പോഴും നിറയെ കായ്ച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഡയമണ്ട് റിവർ. ചില സമയങ്ങളിൽ ചില സീസണിൽ കാപിടുത്തം അല്പം കുറവായിരിക്കും. ചില സീസണിലേക്ക് കടക്കുമ്പോൾ നിറയെ കാകൾ വന്നിട്ട് ചെടിയുടെ ഈ കാൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ ചെടിയുടെ ചില ചില്ലകളൊക്കെ ചാഞ്ഞു വരികയും ചിലപ്പം കമ്പിൾ തന്നെ പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു മരമാണ് ഡയമണ്ട് റിവർ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരുപാട് ചാഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു താങ്ങൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വീടുകളിൽ സ്ഥലം ഉണ്ടെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലൊരു പ്ലാന്റ് വെക്കാം. അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം നമുക്ക് എപ്പോൾ നോക്കിയാലും ഒരു പഴങ്ങളും പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഫ്രൂട്ട് സെറ്റായിട്ട് വരും. പിന്നെ പലരും പറയാറുണ്ട് ഡയമണ്ട് റിവർ ഫ്രൂട്ട് ഉള്ളിൽ ഫ്ലഷ് വളരെ കുറവാണെന്ന് പലരും പറയാറുണ്ട്. കായ്ക്ക് വലിപ്പം അല്ലെങ്കിൽ വിത്തിന് വലിപ്പം കുറച്ച് കൂടുതലാണ്, ഫ്ലഷ് കുറവാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അത് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടേണ്ട ന്യൂട്രിയൻസും വളങ്ങളും ശരിയായ രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കാമ്പ് സെറ്റാകുന്നത് അല്പം ഡിലേ ആവും. ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഴം സെറ്റായി ഫ്രൂട്ട് മെച്ചൂർ ആയി കഴിഞ്ഞാലും അതിൽ കാമ്പ് ഡെവലപ്മെൻ്റാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പലർക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസും ആവശ്യമുള്ള എൻ പി കെ വളങ്ങളൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഡയമണ്ട് റിവർ നല്ല രീതിയിൽ എല്ലായിടത്തും കായ്ക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് തീരെ കായ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എനിക്കൊന്ന് വെയിലിൻ്റെ ഒരു കുറവ് തന്നെയായിരിക്കും. പലപ്പോഴും ഈ തണലുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും പലരും പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നിറയെ നമുക്കിത് കായ്പ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ പലരും പൊട്ടാഷ്യം അതുപോലെ തന്നെ സൾഫറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ കായ്പ്പിക്കുക എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് മോതിരവളയൊക്കെ ഇട്ട് നോക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് കായ്ക്കാത്ത ഡയമണ്ട് റിവർ അല്ലെങ്കിൽ ഏത് ലോങ്ങനാണെങ്കിലും ശരി നമുക്കൊന്ന് കായ്പ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ കായ്ച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം ഇതാണ്, നിറയെ കാ അതിൽ വന്ന് നിറയും. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടംപോലെ കാ പറിച്ച് കഴിക്കാം. ചുവട്ടുന്നേ കാ പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചെടി മാറ്റണമെങ്കിൽ നമ്മൾ ചെടി നട്ട സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ തുമ്പൊക്കെ അതിൻ്റെ തലപ്പൊക്കെ നുള്ളി കൊടുത്തിട്ട് ചെടി അധികം ശിഖരങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അധികം ഉയരത്തിലേക്ക് പ്ലാന്റ് പോകാതിരിക്കുമ്പോഴും ശ്രദ്ധിക്കുക. പലപ്പോഴും ബെഡ് ചെയ്ത പ്ലാന്റുകൾ അധികം ഉയരത്തിലേക്ക് പോകാറില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ചില തൂമ്പുകളൊക്കെ മെയിൻ ബ്രാഞ്ചായിട്ട് മുകളിലേക്ക് പൊങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊങ്ങി പോകുന്ന ബ്രാഞ്ചുകൾ പലപ്പോഴും ഹൈറ്റിൽ പോയിട്ടൊക്കെ കായ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പഴങ്ങൾ നമുക്ക് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ കിളികളും വവ്വാലൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. നമുക്ക് റൂട്ട് കിട്ടാത്ത അവസ്ഥയും വരും. നമുക്ക് വലയിട്ട് സംരക്ഷിക്കാൻ പറ്റാത്ത ഹൈറ്റിലേക്ക് അത് മാറുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡയമണ്ട് റിവർ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ടൈപ്പ് ലോങ്ങൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എത്ര വർഷമായി നട്ടിട്ട് എന്തൊക്കെയോ വളങ്ങൾ കൊടുക്കുന്നുണ്ട്, കാ പിടിച്ചിട്ടുണ്ടോ എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു ലോങ്ങൻ വെറൈറ്റിയെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.